കടൽ കടന്ന് കാൽപന്ത് കളിക്കാൻ പോകുന്ന ഇന്ത്യൻ താരങ്ങൾ എന്നത് നമ്മളുടെയൊക്കെ സ്വപ്നമാണ്. നമ്മുടെ സുനിൽ ഛേത്രിയെ പോലെയും ബ്യൂട്ടിയെ പോലെയും ഗുർപ്രീത് സിംഗ് സന്ധുവിനെയും പോലെ കുറച്ചുപേരൊക്കെ കടൽ കടന്ന് നേരത്തെ കളിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പോലും അതുകൊണ്ട് കാര്യമായിട്ടുള്ള ഒരു ഇമ്പാക്ട് ഇന്ത്യൻ ഫുട്ബോളിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഒരു താരത്തിന്റെ മൂവ്മെന്റ് കൊണ്ട് ഒരുപക്ഷെ ഇന്ത്യൻ ഫുട്ബോളിൽ പുതിയൊരു വിപ്ലവത്തിന് തുടക്കം കുറിച്ചേക്കും. ഇപ്പം ഐ ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഇന്റർ കാശിക്ക് വേണ്ടി ഗോൾ അടിച്ചു കൂട്ടുന്ന ഇന്ത്യൻ യുവതാരമായിട്ടുള്ള എഡ്മണ്ട് ലാലൻഡ്രിഗയുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. ലാലൻഡ്രിഗയ്ക്ക് പുതിയ ക്ലബിൽ നിന്നും ഓഫർ വന്നിട്ടുണ്ട്. പുതിയ ക്ലബ് എന്ന് പറയുമ്പം നമ്മുടെ കാനഡയിലെ ടോപ്പ് ഡിവിഷൻ ലീഗിൽ നിലവിൽ രണ്ടാം സ്ഥാനത്തുള്ള ക്ലബ്ബായ അത്ലറ്റിക്കോ ഡി ഒട്ടോവയിൽ നിന്നുമാണ് നമ്മുടെ എഡ്മണ്ട് ലാലൻഡ്രിഗയ്ക്ക് ഓഫർ വന്നിരിക്കുന്നത്. നിലവിൽ 12 ഗോള് ലാലൻഡ്രിഗയ്ക്കുണ്ട്. എങ്ങനെയാണ് അത്ലറ്റിക്കോ ഡി മാഡ്രിഡിന്റെ ഉടമസ്ഥാവയിലുള്ള അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ഒരു ഫ്രാഞ്ചൈസി ആയിട്ടുള്ള അത്ലറ്റിക്കോ ഡി ഒട്ടോവയിലേക്ക് ഇദ്ദേഹം പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്റർ കാശിയും അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിൽ വളരെ നല്ല ബന്ധവും ചെറിയൊരു പാർട്ണർഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ബന്ധം പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഒട്ടോവയിലേക്ക് നമ്മളുടെ എഡ്മണ്ട് ലാലൻഡ്രിഗ പോകുന്നത്. ഇത് വളരെ നല്ലൊരു നീക്കമാണ്, ഇന്ത്യൻ ഫുട്ബോളിനെ മൊത്തത്തിൽ ഉത്തേജിപ്പിക്കാൻ പറ്റുന്ന ഒരു നീക്കം തന്നെയാണ്. കാരണം ഇത്തവണ അവർ ലീഗിൽ രണ്ടാം സ്ഥാനക്കാരാണ്, അടുത്ത തവണ ചാമ്പ്യന്മാരാവുകയും ഇന്റർ മിയാമിയും ഒപ്പം ചാമ്പ്യന്മാരാവുകയും ഒക്കെ ആണെങ്കിൽ കോൺകാഫിൽ ലയണൽ മെസ്സിയുടെ ടീമും നമ്മുടെ ലാലൻഡ്രിഗയുടെ ടീമും തമ്മിൽ ഏറ്റുമുട്ടുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും. സോ നല്ലൊരു നീക്കമായിട്ടാണ് എനിക്കിതിനെ തോന്നുന്നത്.